റഷ്യ ഉക്രൈൻ യുദ്ധം അക്ഷരാർത്ഥത്തിൽ ഒരു ലോക മഹായുദ്ധമായി തന്നെ മാറിക്കഴിഞ്ഞു അത് എന്ന് അവസാനിക്കുമെന്ന ചോദ്യം ഇന്ന് അപ്രസക്തമാണ് അപ്രതീക്ഷിതമല്ലെങ്കിലും റഷ്യയുടെ കടന്നുകയറ്റം ലോകത്തെ ആദ്യം അമ്പരിപ്പിക്കുകയും തുടർന്ന് പരിഭ്രാന്തരാക്കുകയും ചെയ്തു ലോകമെമ്പാടും ഈ യുദ്ധം വിരളി പിടിപ്പിച്ചു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായി തുടങ്ങിയതെങ്കിലും കുറേ മണിക്കൂറുകൾ പിന്നെ ഈ ദിവസം വരെ നിശ്ചിത അവസ്ഥയിലാണ് ലോകം ഇത് വിവിധ സാമ്പത്തിക മേഖലകളെ പിടിച്ചു കുലുക്കിയിട്ടുമുണ്ട് എണ്ണവില കൂടി സുരക്ഷാ ഭീതിയിൽ സാധാരണക്കാർ പോലും പരിഭ്രാന്തരായി നിശ്ചയമായും ഒരു അരക്ഷിതാവസ്ഥയിൽ തുടരുകയാണ് ഇപ്പോഴും ലോകം എന്നാൽ കഴിഞ്ഞ ആഴ്ചയെല്ലാം രാജ്യാന്തര വാർത്തകളിൽ ഇടം നേടിയത് ഇരു രാജ്യങ്ങളുടെയും ഡ്രോൺ അഭ്യാസം തന്നെയാണ് എന്നാൽ ഉക്രൈന്റെ മറ്റൊരു ഹൃദയഭേദകമായ വശമാണ് ഇന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് പരുക്കുകൾ പൂർണമായി ഭേദമാവുകയോ അല്ലാതെയോ എന്ന പോലും നോക്കാതെ എത്രയും വേഗം സൈന്യത്തിൽ തിരികെ കയറാനാണ് ഉക്രൈൻ ഉത്തരവ് സത്യത്തിൽ വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരുടെ ജീവന് ഒരു വിലയുമില്ല എന്ന് സാരം ഇത് ഉക്രൈനിൽ മാത്രമല്ല റഷ്യയിലും സ്ഥിതി സമാനമാണ് എന്നുള്ളതും പുറത്തുവന്ന പല റിപ്പോർട്ടുകളിലൂടെ വ്യക്തം ഇന്നിതാ കിഴക്കൻ ഉക്രൈനിലെ ഡൊണർസ് പ്രവിശ്യയിലെ ലിമാൻ നഗരത്തിൽ എൺപത് ശതമാനം അപ്പാർട്ട്മെന്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് വാർദ്ധക്യം കാരണം നാടുവിട്ടുപോകാൻ കഴിയാത്തവർ മാത്രമാണ് ഇപ്പോൾ നഗരത്തിലുള്ളത് അധിനിവേശത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യൻ സൈന്യം തകർത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നഗരം പാലങ്ങളും ഫാക്ടറികളും റെയിൽവേ ലൈനുകളുമെല്ലാം ബോംബ് ആക്രമണത്തിൽ തകർന്നു നിലയിലാണ് പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്ന താൽക്കാലിക ആശുപത്രി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായുള്ളത് അതിനകത്തെ ദൃശ്യങ്ങളാകട്ടെ ഹൃദയഭേദകമാണ് ബോംബ് സ്ഫോടനത്തിൽ ശരീരം തകർന്ന സൈനികരെ ആംബുലൻസുകൾ എത്തിക്കുന്നു ആദ്യഘട്ട ചികിത്സ നൽകിയ ശേഷം ഏറ്റവും അടുത്ത സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോൺബാസ് പ്രവിശ്യയിലെ സിവേഴ്സ്ക് നഗരത്തിലും സമാനമായ കാഴ്ച കാണാനിടയായി ഒരേ സൈനികനെ രണ്ടും മൂന്നും തവണ ചികിത്സിക്കേണ്ടി വന്ന അനുഭവം ഡോക്ടർ ഒലേഗ് പരുക്ക് ഭേദമായാൽ വീണ്ടും സൈനികർ യുദ്ധഭൂമിയിലേക്ക് തന്നെയാണ് പോകേണ്ടത് അതേസമയം സ്ഫോടനം മൂലം അതീവ ഗുരുതരമായ അവസ്ഥയിലെത്തുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നിസ്സഹായരാകുന്ന അവസ്ഥയും ഡോക്ടർമാർ പങ്കുവച്ചു ഒപ്പം ഉക്രൈനിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള റഷ്യയുടെ ആക്രമണം തുടരുകയാണ് തലസ്ഥാനമായ കീവിലും മധ്യവടക്കൻ മേഖലയിലുമാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ആക്രമണമുണ്ടായത് ആൾനാശം ഉണ്ടായിട്ടില്ല ഈ മാസത്തെ ആറാമത്തെ ഡ്രോൺ ആക്രമണമാണിതെന്നും എല്ലാം വെടിവെച്ചിട്ടതായും ഉക്രൈൻ അറിയിച്ചു കഴിഞ്ഞ ഡാൻ തുറമുഖത്തെ ധാന്യ സംഭരണ കേന്ദ്രത്തിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു റഷ്യയിൽ ഉക്രൈൻ നടത്തുന്ന ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല എന്ന് യു എസും വ്യക്തമാക്കി തിങ്കളാഴ്ച ഡ്രോൺ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മോസ്കോയിലെ ഒരു കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായിരുന്നു ആക്രമണം തങ്ങളുടെ പ്രതിരോധ മന്ത്രാലയത്തിനു നേരെയായിരുന്നുവെന്ന് റഷ്യ ആരോപിച്ചു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് പതിനാറ് മാസം പിന്നിട്ടിരിക്കുന്നു ഇരുപക്ഷത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും യുദ്ധം അവസാനിക്കുന്ന പ്രതീതി കണ്ടെത്താനാകുന്നില്ല ഉക്രൈന്റെ നൈറ്റോയിലെ അംഗത്വത്തെ സംബന്ധിച്ച് ആശങ്ക പൂണ്ട റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഉക്രൈന്റെ ഒരു ഭാഗം കൈയടക്കിയ റഷ്യ പെട്ടെന്ന് യുദ്ധവിജയം സാധിക്കുമെന്ന കണക്ക് കൂട്ടി തുടങ്ങിയ യുദ്ധം അഞ്ഞൂറ് ദിവസം പിന്നിട്ടിട്ടും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല അവസാനിപ്പിക്കാനുള്ള ശ്രമം പോലും റഷ്യയുടെ ഭാഗത്തുനിന്നോ ഉക്രൈന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല ലോകരാജ്യങ്ങൾ ഈ യുദ്ധം ആവശ്യമായ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തം ന്യൂസ് ഡെസ്ക് കേരള